സുരേഷ് ഗോപി അഭിനയിച്ച 5 ചിത്രങ്ങളുടെ പേര് പെട്ടെന്ന് പറയാൻ പറഞ്ഞാൽ ബഹുഭൂരിപക്ഷവും ആദ്യത്തെ 1-2 സിനിമകളുടെ പേരുകൾ പോലീസ് വേഷങ്ങളിൽ സുരേഷ് ഗോപി തകർത്താടിയ ചിത്രങ്ങളാകും തിരഞ്ഞെടുക്കുക. ഭരച്ചന്ദ്രൻ IPS എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച കമ്മീഷണർ, മാധവൻ IPS ആയി SG എത്തിയ ഏകലവ്യൻ, DYSP ആസാദായി അദ്ദേഹം വേഷമിട്ട ആചാര്യൻ, പിന്നെ ചിത്രത്തിന്റെ പേരുകൾ കൊണ്ട് തന്നെ സുരേഷ് ഗോപിയുടെ കഥാപാത്രത്തെക്കുറിച്ചുള്ള സൂചനകൾ നൽകുന്ന ഭരച്ചന്ദ്രൻ IPS, ദ ടൈഗർ, IG, ദ കിങ് ആൻഡ് കമ്മീഷണർ തുടങ്ങി പോലീസ് റോളുകളിലെ ചിത്രങ്ങളുടെ പട്ടിക നീളും. എന്നാൽ മലയാളികൾ മറക്കാത്ത അദ്ദേഹത്തിന്റെ പല കഥാപാത്രങ്ങളിലും സുരേഷ് ഗോപി പകർന്നാടിയത് മറ്റു പല വേഷങ്ങളുമായിരുന്നു. പത്മരാജൻ ചിത്രമായ ഇന്നലെയിൽ ശോഭന സുരേഷ് ഗോപിയുടെ കഥാപാത്രത്തെ തിരിച്ചറിയാൻ കഴിയാതെ വരുന്ന രംഗത്ത് അദ്ദേഹത്തിന്റെ മുഖത്തുണ്ടായ ഭാവങ്ങൾ പ്രേക്ഷകരുടെ ഉള്ളുലയ്ക്കുന്നതാണ്. തമാശകളേറെ നിറഞ്ഞ സിബിമലയിൽ ചിത്രം സമ്മർ ഇൻ ബേദൽഹേമിലെ ഡെന്നിസ് എന്ന കഥാപാത്രത്തെ പ്രേക്ഷകർ ഇരുകൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. പോലീസ് വേഷങ്ങളിൽ തിയേറ്ററിലെത്തിയ തന്റെ കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരെ ഹരം കൊള്ളിച്ച ഡയലോഗുകൾ പറഞ്ഞ ഇതേ സുരേഷ് ഗോപിയാണ് മനു അങ്കിൾ എന്ന മമ്മൂട്ടി ചിത്രത്തിൽ കാഴ്ചക്കാരെ ചിരിപ്പിച്ച SI മിന്നൽ പ്രതാപനായി മാറിയത്. നായർ സാബിൽ മമ്മൂട്ടിയുടെ കർശന പരിശീലനത്തിന് വിധേയനാകുന്ന കേഡറ്റ് ഗോപകുമാർ എന്ന കഥാപാത്രവും സുരേഷ് ഗോപിയുടെ പട്ടാളവേഷത്തിലെ വ്യത്യസ്തമായ ഒന്നായി മാറി. ലേലത്തിൽ ക്യാപ്റ്റൻ ജേക്കബ് സ്റ്റീഫൻ എന്ന ഔദ്യോഗിക നാമമുള്ള കഥാപാത്രത്തെക്കാൾ പ്രേക്ഷകരോർക്കുക റിട്ടയർഡ് ലൈഫിലെ ചാക്കോച്ചി എന്ന കോട്ടയംകാരനെയാകും. മലയാളത്തിൽ നിന്ന് ഓസ്കാർ വേദി വരെ എത്തിയ ഗുരുവെന്ന ചിത്രത്തിലെ വിജയന്ത മഹാരാജാവായി എത്തിയ സുരേഷ് ഗോപിക്ക് പോലീസ് യൂണിഫോമുമില്ല, പട്ടാളക്കാരന്റെ കാർക്കശ്യവുമില്ല. അന്ധരുടെ രാജാവായി സുരേഷ് ഗോപി മോഹൻലാലിനൊപ്പം നിറഞ്ഞാടി. യൂണിഫോം ഇട്ട് ചെയ്യുന്ന ജോലിയാണ് വൈമാനികരുടേതെങ്കിലും ബോബി നായർ എന്ന പൈലറ്റായി സുരേഷ് ഗോപി എത്തിയ പൈലറ്റ്സ് എന്ന ചിത്രവും വേറിട്ട് നിൽക്കുന്നു. ശ്രീനിവാസനൊപ്പം ഒരു മലയോര ഗ്രാമത്തിൽ തുരിശടിക്കാനുള്ള ഹെലികോപ്റ്റർ പറത്തുവാനെത്തുന്ന കഥാപാത്രം അക്കാലത്തിറങ്ങിയ അദ്ദേഹത്തിന്റെ വ്യത്യസ്തമായൊരു റോളാണ്. അപ്പോത്തിക്കിരി, പപ്പയുടെ സ്വന്തം അപ്പൂസ്, എന്റെ സൂര്യപുത്രിക്ക് തുടങ്ങി ഒരുപിടി ചിത്രത്തിൽ ഡോക്ടറായാണ് സുരേഷ് ഗോപി എത്തിയത്. പൈതൃകത്തിൽ ഈശ്വരവിശ്വാസിയായി മാറിയ യുക്തിവാദിയായും പൊന്നുച്ചാമിയിൽ കാളവണ്ടി ഓടിക്കുന്നയാളുമായെല്ലാം സുരേഷ് ഗോപി പോലീസ് റോളുകൾ മാത്രമല്ല തനിക്ക് ഇണങ്ങുന്നതെന്ന് വീണ്ടും തെളിയിച്ചു. തിയേറ്ററുകളെ പ്രകമ്പനം കൊള്ളിച്ച പട്ടാള പോലീസ് വേഷങ്ങളോ എതിരാളികളെ ഇടിച്ചു മറിക്കുന്ന അച്ചായൻ കഥാപാത്രങ്ങളോ അല്ല സുരേഷ് ഗോപിക്ക് സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങൾ നേടിക്കൊടുത്തതെന്നത് മറ്റൊരു കൗതുകം. 1997 ജയരാജ് സംവിധാനം ചെയ്ത കളിയാട്ടത്തിലെ കണ്ണൻ പെരുമലയനായെത്തിയ കഥാപാത്രം സംസ്ഥാന ദേശീയ പുരസ്കാരം ഒരേപോലെ സുരേഷ് ഗോപിക്ക് നേടിക്കൊടുത്തു. പട്ടാള യൂണിഫോം ഇടാതെ തന്നെ മിനിറ്റുകൾ മാത്രം തിരശീലയിൽ അതിഥി വേഷത്തിലെത്തിയ സുരേഷ് ഗോപി അതുവരെയുള്ള സിനിമയുടെ മൂഡ് തന്നെ മാറ്റിമറിച്ചിട്ടുണ്ട്. ഒരൊറ്റ ഫോൺ കോളിൽ തന്റെ ഈ സ്കൂൾ ഞാൻ പൂട്ടിക്കുമെന്ന് ലോർഡ്സ് അക്കാഡമിയിലെ പ്രിൻസിപ്പൽ അച്ഛനോട് പറയുന്ന ബ്രിഗേഡിയർ അലക്സാണ്ടറെ റോഷൻ ആൻഡ്രൂസിന്റെ നോട്ട്ബുക്ക് കണ്ടവർ ഖരഘോഷത്തോടെയാണ് തിയേറ്ററുകളിൽ സ്വീകരിച്ചത്. ഷീ ഈസ് മൈ ഡോട്ടർ, ബ്രിഗേഡിയർ അലക്സാണ്ടേഴ്സ് ഡോട്ടർ എന്ന് പറഞ്ഞ് റോമയുടെ കഥാപാത്രത്തെ ചേർത്തു പിടിക്കുന്ന സുരേഷ് ഗോപിയെപ്പോലൊരു ഹീറോ പര്യവേഷമുള്ള പിതാവിനെ ആഗ്രഹിക്കാത്തവർ ആരുണ്ട്? മലയാളികളെ ഏറെ ചിരിപ്പിച്ച, ഇന്നും ചിരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു ചിത്രത്തിൽ സുരേഷ് ഗോപി എത്തുന്നത് ചെറിയ നോവുമായാണ്. ക്രിസ്മസിന് ആൻഡ്രൂസിനെ കാത്തിരിക്കുന്ന അമ്മച്ചിയുടെ മുന്നിലേക്ക് എത്തുന്ന ആൻഡ്രൂസിന്റെ സുഹൃത്തായ സേതുമാധവനെ ആരാണ് മറക്കുക? മലയാളി പ്രേക്ഷകരുടെ മനസ്സിന്റെ മണിച്ചിത്ര താഴുകൾ തുറന്ന് സുരേഷ് ഗോപി ഇങ്ങനെ വീണ്ടും മുന്നോട്ട് തന്നെ. കേന്ദ്രമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷവും അദ്ദേഹം ഒരുപിടി നല്ല കഥാപാത്രങ്ങളുമായി എത്തുമെന്നാണ് പ്രേക്ഷക പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.